ബ്രഹ്മം ദേശം എന്നതിന് അപരിമിതമാണ് എന്ന് കണ്ടു. ഇതിനെ ഒരു അതിർത്തിക്കുള്ളിൽ പരിമിതപ്പെടുത്തിയപ്പോൾ കാലം എന്തുകൊണ്ട് പുറകെ മാറുന്നു? ഈ ആത്മാവ് അനാദി അനന്തമായിരുന്നു. ശ്രുതി പറയുന്നു, ന ജായതേ മ്രിയതേ വ. എന്നാൽ ബ്രഹ്മജ്ഞാനിയോട് ചോദിക്കുക, അങ്ങയുടെ ജന്മതിഥി ജന്മദിനമെന്നാണ്. അദ്ദേഹം ജന്മനക്ഷത്രവും ജന്മദിനവും പറയും. ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ജീവിതകാലം എന്നിങ്ങനെ വലിയവരുടെ പേരിനൊപ്പം എഴുതി കാണാം. ഇതിനർത്ഥം മുമ്പിൽ നിന്നും പിമ്പിൽ നിന്നും കാലം അതിനെ പരിച്ഛിന്നമാക്കി, അതുപോലെ തന്നെ വസ്തു പരിച്ഛേദവും. വലിയ വലിയ മഹാത്മാക്കളുടെയെല്ലാം കാലം, ഇത് പഠനം മുന്നോട്ട് പോകുമ്പോൾ അത് എത്ര കണ്ട് തന്നിൽ നിന്ന് വേറിട്ടിരിക്കുന്നു, അതിനനുസരിച്ച് ഈ കാലത്തിനൊക്കെ പ്രാധാന്യം അറിയാതെ കൊടുത്തു പോകുന്നുമുണ്ട്. ഭാരതീയ പൗരാണികതയിൽ ജ്ഞാനികളായിരുന്ന മഹാത്മാക്കളുടെയൊക്കെ കാലം കണ്ടുപിടിക്കുവാനുള്ള വൃഥാശ്രമത്തിലാണ് ലോകമിന്ന്. വളരെ ഗവേഷണ താല്പര്യമുള്ളവർ വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് വ്യാസവശിഷ്ടാദികളുടെ വരെ ജന്മനക്ഷത്രവും അവരുടെ എല്ലാം ജീവിതകാലവും കൃത്യമായി കണ്ടുപിടിക്കാൻ പറ്റുകില്ല എന്നറിഞ്ഞിട്ടും പല അഭിപ്രായങ്ങൾ നിലനിന്നിട്ടും പാശ്ചാത്യവും പൗരസ്ത്യവുമായ ചിന്താധാരകളിലൂടെ ഇന്ന് ശ്രമിക്കുന്നത് ആ കാലഗണനയ്ക്കാണ്. കാലഗണന കണ്ടുപിടിക്കുവാൻ അവരുപയോഗിച്ചിട്ടുള്ള ഭാഷയിൽ നിന്ന് സങ്കേത ജടിലതയിലൂടെ കണ്ടുപിടിക്കുവാനുള്ള ശ്രമങ്ങളും ഒട്ടനേകമാണ്. അവയെല്ലാം കുറേ കാലം മുന്നോട്ടോ പിമ്പോട്ടോ കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോഴൊക്കെ ആ കാലഗണനയിൽ പെട്ടുപോകുന്നവർ സത്യത്തെ അറിയുന്നില്ല എന്ന് കൂടി ഓർമ്മിക്കേണ്ടതുണ്ട്. മറിച്ച് പ്രാചീനരാവട്ടെ, അവർ പറഞ്ഞ ദർശനത്തിനും സത്യത്തിനും മാത്രമാണ് പ്രാധാന്യം കൊടുത്തത്. കാലത്തിനോ ദേശത്തിനോ ദ്രവ്യത്തിനോ പ്രാധാന്യം കൊടുത്തതായി കാണുന്നുമില്ല ആ കാര്യങ്ങളിൽ, ആ തത്വസിദ്ധാന്തങ്ങളിൽ. അപ്പോൾ ഇന്നത്തെ ബ്രഹ്മജ്ഞാനികളോട് ചോദിച്ചാൽ അവർ ജന്മതിഥി, അതായത് ജന്മദിനം കൃത്യമായി പറയും. ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെയാണ് അവർ ജീവിച്ചിരുന്നതെന്ന് ഓർമ്മിപ്പിക്കും. തങ്ങൾ എത്ര പ്രഭാഷണങ്ങൾ നടത്തിയെന്ന്, എത്ര സ്ഥലങ്ങൾ സന്ദർശിച്ചുവെന്ന്, ഓരോ സ്ഥലത്തും തങ്ങൾ കണ്ട വിശേഷങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്ന് എല്ലാം പറയുന്നതിൽ അവർ മഹത്വവും കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ വലിയവരുടെ പേരിനൊപ്പം അവരുടെ കാലദൈർഘ്യവും എഴുതി കാണുന്നുമുണ്ട്. ഇതിൽ നിന്നൊക്കെ നാം മനസ്സിലാക്കേണ്ടത്, മുമ്പിൽ നിന്നും പിമ്പിൽ നിന്നും കാലം അതിനെ പരിച്ഛിന്നമാക്കി എന്നാണ്. അതുപോലെ തന്നെയാണ് വസ്തുപരിച്ഛേദവും ആത്മവിഷയത്തിൽ. ഞാൻ മനുഷ്യനാണ്, ആനയല്ല, കുതിരയുമല്ല, വീടും കസേരയുമല്ല, ഇത്യാദി വസ്തുപരിച്ഛേദമുണ്ടായി. ഞാനെന്നത് സ്വത്വത്തിലേക്ക് പരിമിതപ്പെടുത്തി കാണുവാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. ആദ്യം മനുഷ്യനാണ് എന്ന സ്വത്വം, രണ്ടാമത് മനുഷ്യനിൽ ദേശപരിച്ഛേദം കൊണ്ടുണ്ടാകുന്ന ദേശീയ സ്വത്വം, കാലപരിച്ഛേദം കൊണ്ടുണ്ടാകുന്ന കാലിക സ്വത്വം. വസ്തുപരിച്ഛേദത്തിൽ മനുഷ്യനാണ് എന്നതിൽ മതപരങ്ങളായ സ്വത്വങ്ങൾ, ജാതീയങ്ങളായ സ്വത്വങ്ങൾ. മതപരങ്ങളായ സ്വത്വങ്ങളിൽ വിവിധങ്ങളായ ഭാവപ്രകടനങ്ങൾ, സ്വത്വം സത്യമാണെന്നുള്ള സിദ്ധാന്തങ്ങൾ,
സ്വത്വാധിഷ്ഠിത സമൂഹത്തിന് വേണ്ടിയുള്ള നിയമനിർമ്മാണങ്ങൾ. ആത്മാവിനെ നിരാകരിക്കുക, വസ്തു പരിച്ഛേദത്തെ അംഗീകരിക്കുക, വസ്തുപരിച്ഛേദത്തെ കൂടുതൽ കൂടുതൽ സ്ഥൂലങ്ങളാക്കി കൊണ്ടുവന്ന് സ്വത്വാധിഷ്ഠിത ഭരണസമൂഹങ്ങളെ രൂപപ്പെടുത്തുക, സ്വത്വാധിഷ്ഠിത നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കുക, സ്വത്വാധിഷ്ഠിതമായ ജീവിതക്രമങ്ങളെല്ലാം വ്യവസ്ഥാപിതങ്ങളാണെന്ന് സ്ഥാപിക്കുവാനൊരുങ്ങുക. ഇതിലേക്കെല്ലാം മാനവൻ ഇന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതെല്ലാം ഇതം എന്നതിൻ്റെ ജാലവിദ്യകളാണ്. ജഗത്ത് ഇതമെന്ന ജഗത്ബോധത്തിൻ്റെ ജാലവിദ്യകൾ മാത്രമാണ് ഇതെല്ലാം. പരിച്ഛിന്നമാക്കി എന്നത് മാത്രമല്ല, അവസാനം അദൃശ്യവുമാക്കി. ഒട്ടകം യജമാനനോട് പറഞ്ഞു, നല്ല തണുപ്പ്, എൻ്റെ തല ഈ കൂടാരത്തിനുള്ളിൽ വെച്ചോട്ടെ. പതുക്കെ പതുക്കെ യജമാനൻ ആ ഒട്ടകത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് വെളിയിലായി. തലവയ്ക്കുവാനിടം കൊടുത്തു, തലവെച്ചു. അല്പം കഴിഞ്ഞ് ഒട്ടകം നടുഭാഗവും തള്ളി മുമ്പിലേക്ക് കയറി. കുറച്ച് കഴിഞ്ഞ് ഒട്ടകം അകത്തുമായി, യജമാനൻ വെളിയിലുമായി. ബോധപ്രക്രിയയിൽ നമുക്ക് വന്നുഭവിച്ചതും ഇതാണ്. ആത്മബോധം സത്യവും ആത്മബോധം മാത്രവുമായിരുന്നത്, ഏകവും അദ്വയവുമായ ആത്മാവായി ഇരുന്നത് ഈക്ഷിക്കുകയാൽ സൃഷ്ടമായി കഴിഞ്ഞ് ജഗത് മെല്ലെ മെല്ലെ വിശേഷ ഭാവേനയുണ്ടായി. അങ്ങനെ വിശേഷവിധിയായി ജഗത്തുണ്ടായി. ആ ജഗത്ബോധം വർദ്ധിച്ച് വർദ്ധിച്ച് അതിൻ്റെ പരാകാഷ്ഠയിലെത്തിയപ്പോൾ ആത്മബോധം തീർത്തും നഷ്ടമായി. ഇപ്പോൾ കൂടാരത്തിൽ യജമാനനില്ല, അതിലൊട്ടകം മാത്രമായി. അതുപോലെ ഇതംകാരാസ്പദമായ ഇതാസ്പദമായ ജഡപ്രപഞ്ചം ആദ്യം പാദം പ്രസരിപ്പിച്ചു. ഇതംകാരാസ്പദമായ ജഗത്ബോധം പാദം പ്രസരിപ്പിച്ചു കഴിഞ്ഞ് അവസാനം ബ്രഹ്മത്തെ അസത്വാപാദനം കൊണ്ട് അസത്ത് എന്നാക്കി. പഞ്ചതന്ത്രത്തിൽ കാകോലുകീയ തന്ത്രം എന്നൊന്നുണ്ട്. ഒരു കാക്ക മൂങ്ങകളുടെ അടുത്ത് എത്തി. കാക ഉലൂകം, കാകോലുകീയ തന്ത്രം. മൂങ്ങയുടെ അടുത്ത് എത്തി ശരണാർത്ഥിയായി. അത് ദിവസവും മൃദുലമായ പുല്ലും മറ്റും നിറച്ചു. ചോദിച്ചാൽ പറഞ്ഞത് അങ്ങയ്ക്കുള്ള ഗദ്ദി ഉണ്ടാക്കുന്നുവെന്നാണ്. ഞാൻ അവിടുത്തേക്കുള്ള ഒരു ഗദ്ദി, അങ്ങയ്ക്കിരിക്കാനുള്ള ഒരു ഇരിപ്പിടം ഉണ്ടാക്കുന്നുവെന്നാണ് മൂങ്ങയോട് പറഞ്ഞത്, ആണെന്നായിരുന്നു പറഞ്ഞത്. ഒരു ദിവസം ആ കാക്ക ആ പുല്ലിന് തീവച്ചു. അങ്ങനെ മൂങ്ങയെയും മൂങ്ങയുടെ വംശത്തെയും കൊന്നൊടുക്കി. അതുപോലെ വ്യാപകമായ ആത്മാവിനെ ഇത് ഇതങ്കാരമാക്കി വൈക്കോൽ നിറച്ച് തീയിട്ടു. ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നു, അവിദ്യമാനോപ്യവഭാതിഹിദ്വയേ ധാതുർധിയാ സ്വപ്ന മനോരഥൌ യഥ തന്മായയാതു ബുധ ആഭജേതതം ഭക്തൈകയേശം ഗുരുദേവതാത്മാ. ദ്വൈതത്തിന് ഒരു സ്വതന്ത്ര സത്തയുമില്ല, സ്വതന്ത്രമായി ഒരിടത്തും ഇരിക്കുന്നില്ല. മണ്ണിനെ കളഞ്ഞാൽ ഘടത്തിന് എന്ത് സത്തയാണ് പിന്നെ ഉള്ളത്? ഈ ദ്വൈതം അവിദ്യമാനം, അതായത് സ്വതന്ത്ര സത്താരഹിതമാണ്. എന്നാൽ അതാണ് ഭാസിക്കുന്നത്. ധ്യാതുർധിയ ധ്യാതാവിൻ്റെ ബുദ്ധിയിൽ എന്തുകൊണ്ട്? സുഷുപ്തിയിൽ അവിദ്യയുടെ പറയിപ്പിക്കലാണ്. അവിടെ ദ്വൈതം എവിടെയാണ്? പ്രളയത്തിൽ മായയുടെ പറയിപ്പിക്കലാണ്. അവരുടെ സൃഷ്ടി എവിടെയാണ്? ദ്വൈതാപത്തി ധ്യാതാവിൻ്റെ ബുദ്ധി കൊണ്ട് മാത്രമാണ്. പ്രളയസമാപ്തി ക്ഷണത്തിൽ ഈശ്വരൻ്റെ
ദി സക്രിയമാവുന്നു. അപ്പോൾ ദ്വൈത പ്രപഞ്ചമുളവാകുന്നു. സുഷുപ്തിയുടെ അന്തിമക്ഷണത്തിൽ ഈ ആത്മാവും ഈക്ഷിക്കുന്നു. പരമാത്മാ എങ്ങനെ ഈക്ഷിക്കുന്നു? മായയിൽ. സമസ്ത പ്രാണികളുടെയും വാസന നിഹിതമാണ്. ആ മായയിൽ നിഹിതമായിരിക്കുന്ന വാസന കൊണ്ട് പ്രാണികർമ്മങ്ങളും നിഹിതമാണ്. ആ കർമ്മമനുസരിച്ച് പ്രപഞ്ചവാസന ജാഗ്രതമാവുന്നു. അർത്ഥം, കർമ്മവാസന കർമ്മസഹകൃത കാലവാസനകളെ ഉണർത്തുന്നു എന്ന് പറഞ്ഞാൽ, കർമ്മത്തോടുകൂടിയ കാലവാസനകളെ അത് ഉണർത്തുകയാണ് ചെയ്യുന്നത്. പ്രാതകാലമാവുമ്പോൾ വാസന ഉണരുകയാൽ ഉറക്കമുണരുന്നു. എത്ര വാസന സുഷുപ്തിയിൽ ബീജരൂപേണ കിടക്കുന്നു അത്രയും ഉറങ്ങുന്നു. പുതിയ പുതിയ വാസനകൾക്കു വേണ്ടി, പുതിയ പുതിയ നൈരന്തര്യത്തിനു വേണ്ടി, വാസനാ നൈരന്തര്യത്തിനു വേണ്ടി സുഷുപ്തിയിലേക്ക് പ്രവേശിക്കുകയും ആ ബീജവാസനകളോട് ഇണങ്ങിച്ചേർന്ന് ഈക്ഷിക്കുകയും ആ ഈക്ഷിച്ച വാസനകളെ ഈക്ഷിച്ച ബോധം വാസനകളോടുകൂടി കർമ്മസഹിതമായി ഉണരുകയും ചെയ്യുന്നു. അപ്പോൾ കർമ്മസഹിതമായി സൃഷ്ടിപൂർവകമായി ഉണരുന്നത് അങ്ങനെയാണ്, കർമ്മസഹകൃത കാലവാസനകളോടുകൂടി. കർമ്മത്തിൻ്റെ സഹകാരണത്തോടുകൂടി കാലത്തെ നിർണയിച്ച് പ്രഭാതത്തിലുണർന്നു വരുന്നു. അതുകൊണ്ട് എന്തുകൊണ്ട് ഉണരുന്നു, എന്തുകൊണ്ടാണ് ഞാൻ ഉണരുന്നത് എന്നന്വേഷിക്കുക. രണ്ടു മൂന്ന് ദിവസം കിടന്ന് ഉറങ്ങി നോക്കുക. കുംഭകർണൻ്റെ മാതിരി മൂന്ന് നാല് മാസം പറ്റില്ല. സമയമാവുമ്പോൾ സ്വയം ഉണരും. ഉറങ്ങാനും അങ്ങനെ പറ്റില്ല, ഉറങ്ങാതിരിക്കാനും പറ്റില്ല. കർമ്മ വാസനകൾ വികൃതങ്ങളായാൽ ഉറക്കം ചിലപ്പോൾ നഷ്ടപ്പെടും. കർമ്മസഹകൃത കാലം നിങ്ങളെ ഉണർത്തും. എങ്ങനെ കിടന്നുറങ്ങിയാലും ഉണർത്തും, സ്വയം ഉണരും. സ്വയം ഉണരാതിരിക്കില്ല സമയമാവുമ്പോൾ. അതുപോലെ സൃഷ്ടിപൂർവ കർമ്മസഹകൃത കാല പരമാത്മാവിൻ്റെ വാസനകളെ, സൃഷ്ടിപൂർവ എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുവാൻ കാരണമായ കർമ്മസഹകൃതകാലം, കർമ്മത്തോട് ചേർന്ന കാലം പരമാത്മവാസനകളെ ഉണർത്തുന്നു. സമഷ്ടിയിൽ മനുഷ്യൻ, പശു, പക്ഷി ആദി സമസ്ത വാസനകളും മായയിൽ നിഹിതമാണ്. ബ്രഹ്മമായയിൽ സകല വാസനകളും നിഹിതമാണ്. അതിൻ്റെ ഉത്ബോധനം കൊണ്ട് ഏത് ജ്ഞാനമുളവാകുന്നുവോ അത് തന്നെ ഈ ക്ഷണമാണ്. അതിനെയാണ് ഈ ക്ഷണം ബ്രഹ്മം ഈക്ഷിച്ചു എന്നൊക്കെ പറയുന്നത്. ദ്വൈതവാസനാജന്യ ഈക്ഷണം കൊണ്ട്, ദ്വൈതവാസനയിൽ നിന്നുളവായ വാസനയോടുകൂടിയ നോട്ടം കൊണ്ട്, ഈക്ഷണം കൊണ്ട്, ആഗ്രഹം കൊണ്ട്, ഇച്ഛ കൊണ്ട് ദ്വൈതപ്രപഞ്ചം ഉൽപ്പന്നമാവുകയും ഭാസിക്കുകയും ചെയ്യുന്നു. ഭാസിച്ച ഈ പ്രപഞ്ചം അദ്വൈത പരമാത്മാവിനെ മറയ്ക്കുന്നു. ഇതാണ് നടക്കുന്ന പ്രക്രിയ. അദ്വൈതാഭ്യാസജന്യമായ അദ്വൈതവാസന എപ്പോൾ ഉണരും? അപ്പോൾ അതിൽ നിന്ന് ഉൽപ്പന്നമാകുന്ന അഖണ്ഡാകാര ബുദ്ധി ദ്വൈതപ്രപഞ്ചത്തെ മറയ്ക്കുന്നു. രണ്ടും വിപരീത പ്രക്രിയയാണ്. അദ്വൈതാഭാസജന്യമായ അദ്വൈതവാസന പ്രപഞ്ചത്തെ മറയ്ക്കും. പ്രപഞ്ചവാസന ആത്മാവിൻ്റെ ദ്വൈതവാസനാജന്യമായ
മായാവൃതമായ ആവരണ വിക്ഷേപങ്ങളോടുകൂടിയ ദ്വൈതവാസനാജന്യ ഈക്ഷണം കൊണ്ട് ദ്വൈതപ്രപഞ്ചം ഉൽപ്പന്നമാവുകയും ഉളവായ ദ്വൈതപ്രപഞ്ചം ആത്മപ്രകാശത്തിൽ ഭാസിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഭാസിച്ച ആത്മപ്രകാശത്തിൽ ഭാസിച്ച പ്രപഞ്ചം അദ്വൈത പരമാത്മാവിനെ മറച്ച് ജഗത്ബോധം മാത്രമാക്കി മാറ്റുന്നു. അതിൽ ഗവേഷണങ്ങൾ, പരീക്ഷണങ്ങൾ, പഠനങ്ങൾ, കർമ്മകലാപങ്ങൾ ഇവയെല്ലാം നിരന്തരം നടക്കും, നിത്യവും നടക്കും. വാസനകൾ ക്ഷയിച്ചാൽ, വാസനകളെ ക്ഷയിപ്പിച്ചാൽ, സാധനാനുഷ്ഠാനങ്ങളിലൂടെ വാസനകളെ ഇല്ലാതാക്കിയാൽ, ഒരു നിമിഷം ജ്ഞാനം കൈവന്നു വാസനകൾ ഇല്ലാതായാൽ, വാസനാജന്യമായ പ്രപഞ്ചം ഇല്ലാതാകാൻ കാരണമായ അദ്വൈത അഭ്യാസജന്യമായ വാസന, അതിന് അദ്വൈത വാസന എന്ന് പറയും. ദ്വൈതവാസന, അദ്വൈതവാസന, അദ്വൈതവാസന പ്രഫുല്ലമാവും, വിടരും. അങ്ങനെ പ്രഫുല്ലമായാൽ അപ്പോൾ അതിൽ നിന്നുൽപ്പന്നമാകുന്ന അഖണ്ഡാകാര ബുദ്ധി, ബുദ്ധിയെ ഖണ്ഡിതമായി, ബുദ്ധിയെ വ്യവച്ഛേദിച്ച് ഓരോരോ വസ്തുക്കളായി പരിമിതപ്പെടുത്തി കാണുന്ന പ്രാപഞ്ചിക ബോധം മാറുകയും അഖണ്ഡാകാര ബുദ്ധി ഉളവാവുകയും ചെയ്യും. അഖണ്ഡാകാര ബുദ്ധിയുടെ സമഗ്രതയിൽ ദ്വൈതപ്രപഞ്ചം മറയ്ക്കപ്പെടും. ഇത് ന്യായ സിദ്ധ തദ്ധ്യയാണ്. അതിനെ ഇവിടെ ഈശാവാസ്യം കൊണ്ട് പറഞ്ഞു. ഇതിന് കാകോലുകീയ ന്യായത്തെ വിപരീതമാക്കിയെടുക്കണം. കാക്ക ഈ ദിവസത്തിൽ കാണുന്നില്ലെന്ന് കണ്ടു. അതുപോലെ ഈ ദ്വൈതപ്രപഞ്ചം അജ്ഞാനാന്ധകാരത്തിൽ തന്നെയാണ് കാണപ്പെടുന്നത്. പ്രകാശം വന്നാൽ ഇത് മറയുന്നു. ഈ ഛിദ്രത്തിൽ അറിവുണ്ടാക്കുകയും സംസ്കാരോദ്ബോധനം കൊണ്ട് ബുദ്ധിയിൽ അറിയുകയും ചെയ്യുക. ഇതിന് ദൃഷ്ടാന്തമാണ് സ്വപ്നമനോരഥവും യഥാ. സ്വപ്നത്തിൽ അജ്ഞാനാന്ധകാരമുണ്ട്, വാസനാ ഉത്ബോധവുമുണ്ട്. അതുകൊണ്ട് ഇതങ്കാരാസ്പദമായ സ്വപ്നപ്രപഞ്ചം ഉദ്ഭൂതമാകുന്നു. സ്വപ്നത്തിൽ ജാഗ്രത്തിലെപ്പോലെ ആകാശാദി, സരിത്, സാഗരം തുടങ്ങിയവ, ഏവം വനം, പർവ്വതം തുടങ്ങിയവ ഒക്കെ കാണുന്നു. ആ സമസ്ത പ്രപഞ്ചത്തിലും നമ്മുടെ സത്തയെയാണോ അല്ലയോ ഉള്ളത് കാണുന്നത്? ഇതാണ് ചിന്തിക്കേണ്ടത്. അവശ്യം അതെ. എന്തുകൊണ്ടെന്നാൽ നമ്മിൽ തന്നെയാണ് സ്വപ്നപ്രപഞ്ചം മുഴുവനും, അകത്ത് തന്നെയാണ് സ്വപ്നപ്രപഞ്ചം. ഇങ്ങനെ സ്വപ്നപ്രപഞ്ചത്തെ അടിസ്ഥാനപ്പെടുത്തി വ്യാപ്തമായ നമ്മുടെ സത്തയെ നമുക്ക് ബോധ്യപ്പെടാൻ കഴിയും.